കാൽനൂറ്റാണ്ടിന്റെ പത്തരമാറ്റ തിലക്കവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ. സ്പിയർ ഫിഷിംഗ് നടത്തി ശ്രദ്ധ നേടിയ ഓടക്കൊലിയിലെ ജിതിൻ ജേക്കബിന്റെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ജിതിൻ. ഞാൻ സ്പിയർ ഫിഷിങ്ങിൽ അത്യാവശ്യം ചെയ്യുന്നൊരു ആളാണ്. ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാനിതൊരു പാഷനായിട്ടും അതിൽ കൂടാതെ തന്നെ ഒരു ജീവിതമാർഗം എന്ന രീതിയിലും ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പിയർ ഫിഷിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ഓഫ് ഷോർ കടലിലും പുഴയിലും കൂടാതെ നമ്മൾ പുഴയിൽ കൂടുതലായിട്ട് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മൾ കടലിലാണ് കേട്ടോ ഫിഷിംഗ് ചെയ്യുന്നത്. കടലിൽ കുറച്ച് ഹെവി മീനുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അന്നേരം കടലിൽ പോകാൻ പറ്റാത്ത ടൈമുകളുണ്ട്. കടൽ റഫായിരിക്കുന്ന ടൈം, വെള്ളത്തിന് ക്ലാരിറ്റി കുറഞ്ഞ ടൈം, അന്ന് ആ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പുഴയിൽ ഇറങ്ങുന്നത്. ഗണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ സ്പിയർ ഗണ്ണുകൾ മാനുഫാക്ചറിങ് ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഒരു ഫോറിൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ വന്നപ്പം കൊണ്ടു തന്നതാണ് ഒരെണ്ണം. ഇത് അവർ കൊണ്ടു തന്നതാണ്. പിന്നെ ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെയാണ്. ഓഫ് ഷോർ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഒരു വലിയ ഗണ്ണാണ്. നമ്മൾ കുറച്ച് വലിയ മീനുകളെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ചെറിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാനല്ല, ഒരു 10 കിലോ അതിന് മുകളിലോട്ടുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണാണിത്. അപ്പം നമുക്ക് ഇതുകൊണ്ടുള്ള എനിക്ക് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി, നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് എന്താ പറയുക, നമുക്ക് വേണ്ട സ്പീഷീസിനെ, നമുക്ക് വേണ്ട സൈസിലുള്ള മീനെ പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സ്പിയർ ഫിഷിംഗ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ചൂണ്ടയിടുവോ മറ്റ് രീതിയിൽ വലയിട്ടോ അങ്ങനെ മീൻ പിടിക്കുമ്പോൾ അനാവശ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ചെറിയ സൈസ് മീനുകൾ അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റാത്ത സൈസ് മീനുകൾ അതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കി നമുക്ക് വേണ്ട സൈസിലുള്ള വേണ്ട സ്പീഷീസിലുള്ള മീനുകൾ മാത്രം നമുക്ക് ഇതുകൊണ്ട് പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഒക്കെ നമ്മുടെ സ്പിയർ ഫിഷിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാകുന്ന നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയാണ്. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം വളരെയധികം കൂടുതലാണ്. പിന്നെ വെള്ളത്തിനടിയിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കരയിലുള്ളതിനേക്കാൾ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് വെള്ളത്തിനടിയിലുള്ളത്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ എല്ലാ സമയത്തും വെള്ളത്തിൽ ഇറങ്ങും. അങ്ങനത്തെ ഒരു പ്രത്യേക നമ്മൾ കരയിൽ ഉള്ളതിനേക്കാളും വ്യത്യസ്തമായ കാഴ്ചകളാണ് വെള്ളത്തിലുള്ളത്. എന്തായാലും നമ്മൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷനാണ് പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ. ചിലവെന്ന് പറയുകയാണ് നമുക്ക് ഞാൻ ചെറുപ്പത്തിലെ തൊട്ടേ നീന്തുന്നതാണ്, സ്വിമ്മിങ് പ്രൊഫഷണലായിട്ട് സ്വിമ്മിങ് ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഫ്രീ ഡൈവിങ്ങും ഡൈവിങ്ങും ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ എന്താ അതുള്ള കുറച്ചുകൂടെ നമ്മളത് ചെയ്ത് നേരത്തെ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. തുടക്കക്കാർ അതായത് പുതിയതായിട്ട് ചെയ്യാൻ പെട്ടെന്ന് കണ്ടിട്ട് ഈസിയാന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഫിഷിംഗ് മെത്തേഡാണ്. ആരെ ഞാനിത് കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അത്രയും ഒരു എഫേർട്ടും അത്രയും ഒരു റിസ്ക് ഉള്ളൊരു ഫിഷിംഗ് മെത്തേഡാണ്.
അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് ഓക്സിജനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെയാണ്, ഫ്രീ ഡൈവിംഗ് ആണ്. ഫ്രീ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്യുപ്മെൻസും ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്യുപ്മെൻസ് ഉപയോഗിക്കാതായിട്ട് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത്. കാലിൽ നമ്മൾ ഡീപ്പ്, കുറച്ചുകൂടെ ഡീപ്പ്, ഒരു 10 മീറ്റർ 15 മീറ്റർ ഡീപ്പ് പോകുമ്പോൾ നമ്മൾ കാലിലൊരു ഫിൻസ് ഇടും, കുറച്ച് സ്പീഡ് കിട്ടാൻ മാത്രം. അല്ലാതെ നമ്മൾ ഓക്സിജനോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം റിസ്ക് പിടിച്ചൊരു ഫിഷിംഗ് രീതി തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ വീഡിയോ മീൻ പിടിക്കുന്ന വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ വിഷ്വൽസ്, മീനുകൾ എങ്ങനെ പിടിക്കുന്നു, നമ്മൾ മീനുകൾ എങ്ങനെ കാണുന്നു എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.